സംഖേ നാഥൻ നാഥനെ മോദാൽ ഉത്ഥാനത്തിൽ നീയം എതിരേപ്പാൻ ചെല്ലും സ്തോത്രം പാടും
ശീപ്പിച്ചെന്നിന്നെന്നെ പോകുന്നേ. ഇപ്പോൾ ഭൗതിക ശരീരത്തിൽ തൈലമൊഴിച്ച് ശോശപ്പാകൊണ്ട് മുഖം മൂടി ഖബറിന്റെ അകത്തേക്ക് ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത ശേഷം പ്രാർത്ഥനകൾ ചൊല്ലി മുഖം മൂടുന്നതാണ്. തന്റെ ദൈവിക കൽപ്പനയാലും കർത്തൃഹിത പ്രകാരവും ഈ പിതാവിനെ താൽക്കാലിക ജീവിതത്തിൽ യാത്രയാക്കി ദൈവമേ, അവിടുത്തെ സന്നിധിയിൽ നിന്ന് മാലാഖമാരുടെ സഹായം അദ്ദേഹത്തിന് അയച്ചു കൊടുക്കണമേ. ഈ ഞങ്ങളുടെ പിതാവിൻ്റെ മൃതദേഹത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈലം മുഖാന്തരം അയാറിൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ പാളയങ്ങളിൽ നിന്നും അദ്ദേഹം വഴുതി രക്ഷപ്പെടുമാറാകണമേ. പ്രകാശ നിർഭരമായ ഭവനങ്ങളിൽ വിശുദ്ധരോടൊപ്പമുള്ള ആനന്ദത്തിലേക്ക് ഈ പുണ്യപിതാവിനെ കൊണ്ടുവരണമേ. സന്തോഷത്തോടും ആനന്ദത്തോടും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരൂ ഹായിക്കും സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ. പ്രയത്നങ്ങളിലുള്ള വിശ്രമത്തിനും പോരാട്ടങ്ങളുള്ള സംരക്ഷണത്തിനും വിശുദ്ധരോടൊപ്പമുള്ള ആനന്ദത്തിനുമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂ ഹായുന്ന തിരുനാമത്തിൽ നിത്യജീവന് വേണ്ടി തൈലമൊഴി സെബിയോനോ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും. വീണ്ടും സമീകരിക്കപ്പെടുന്ന അരുളി ചെയ്ത പ്രകാരം കർത്താവേ തിരുവിഷ്ടം ഇതായി മഹാപുരോഹിതനിൽ നിറവേറിയിരിക്കുന്നു. പിതാവിന്റെ ഭൗതിക ശരീരം കവറിനുള്ളിലേക്ക് ഇപ്പോൾ ഇറക്കുന്നു. വൈദികർ തന്നെ വഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിനെ പ്രതീക്ഷിച്ച് കിഴക്കോട്ട് അഭിമുഖമായി പിതാവിൻ്റെ ഭൗതിക ശരീരം കബറിനുള്ളിലേക്ക് ഇറക്കുകയാണ് വൈദികർ ചേർന്ന്. പിതാവേ, ഇനി വീണ്ടും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ മുഖാമുഖം അവൻ്റെ തേജസ് കാണുവാൻ നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പിതാവിനെ നമുക്ക് യാത്രയയക്കാം. വീണ്ടും കാണാമെന്നുള്ളതായ ക്രിസ്തീയ പ്രത്യാശയോടെ പരിശുദ്ധ പിതാവിനെ നമുക്ക് യാത്രയയക്കാം. ഖബറിൽ പോകിടും അതിവീരൻ തന്നധികാരം ചെയ്യും, വിസ്മയമാശ്ചര്യം കൂറും ദൂതന്മാർ ചേരും. ചിതറിയൊരല്ലകിലം നേടും തേജസ്സാത്മാ, ഒടുതനുവും നാശം കൂടാ ഉയിരേൽക്കും സ്തുത്യൻ. മാർത്താ മറിയാം തൻ സോദരനാകും ലോകോ, സാക്ഷി ഞെന്നാലും ജീവൻ കൽപ്പിച്ചാൻ നീ ചെന്നപ്പോൾ യായിറോ. സുതജീവിച്ചാൽ മൃതരന്ത്യത്തിൽ ജീവിക്കും നിന്ന വാനത്താൽ മൃതസം ഏതേ മൺമയനാ. ആദാമോടായി നിയമം തള്ളിയ മൺമയനെ കേതി കേണ്ടാ നീ പ്രതിയും ജീവനുമേകീടും. ദൈവസുതൻ ഞാനെന്നോ തിയ ബഹുബലവാനം സ്വർഗീ എൻ സ്തുത്യൻ ചാതുര്യത്തൊടു ഭുവനത്തെ മരണനുഗത്തിൽ ബന്ധി
ഒരു വിജ്ഞൻ സൃഷ്ടാവുന്നതരായി ദൈവം നൃപരേ പദവികളിൽ നിന്നും ഭീകരരാകും വിധികർ താക്കളെ ഭരണത്തിൽ നിന്നും നീക്കുന്നു തൃപ്പാവനതനുവോടുയിരിൻ രുതിരവുമേറ്റൊരു വിശ്വാസികൾ മൃതരേറ്റിടുമീ ധൂപ താൽ പുണ്യം ജീവ പ്രതരാം മശിഹാനിൻ ദൈവികമാം ബലഭാഗ തവർ നില കൊണ്ടങ്ങേ സ്തുതി പാടിയിടട്ടെ. എന്നോട് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഊർശ്ലേമേ എന്റെ കാലുകൾ നിന്റെ വാതിലുകൾ നിൽക്കുകയായിരുന്നു. ഊർശ്ലേം കോട്ടയാ ചുറ്റപ്പെട്ട് ഒരു പട്ടണം പോലെ പണിയപ്പെട്ടിരുന്നു. അതിമോഹനമാം മണവർ നിൻപേർക്കായി സജ്ജമതാക്കി സ്നേഹിതനാം മശിഹ അത്യുന്നതനാം മണവാളസ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. കർത്താവിന്റെ ഗോത്രങ്ങളായ തലമുറകൾ കർത്താവിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാനായി ഇസ്രായേലിന്റെ സാക്ഷിയായി അങ്ങോട്ട് കയറി ചെല്ലുന്നു. നിന്നോടുകൂടെ സ്തുതിഗീതം പാടാൻ നോക്കി പാർക്കും നീറേ ദൂതന്മാർ അത്യുന്നതനാമണവാള സ്തുതി എന്നേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. എന്നാൽ അല്ലവിടെ ന്യായവിധിക്കായ സിംഹാസനങ്ങൾ ദാവീദ് ഗ്രഹത്തിലെ സിംഹാസനം തന്നെ ഇട്ടിരിക്കുന്നു. ധന്യാചാര്യ പോയാലും ശാന്തിയ പൂകണമേ നീ ഭാസുരമണവറയിൽ അത്യുന്നതനാ മണവാള സ്തുതിയൻ ഏവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. ഓർശ്ലേമിന്റെ കുശലം ചോദിപ്പീ നിന്റെ സ്നേഹിതർ സന്തുഷ്ടരാകും. ചിരകാംക്ഷിതമാം സൗഭാഗ്യത്തിലിതാ ജയമകുടത്തോടെത്തിച്ചേർന്നു നീ അത്യുന്നതനാ മണവാള സ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. നിന്റെ സൈന്യത്തിൽ സമാധാനവും നിന്റെ കൊട്ടാരങ്ങളിൽ സമൃദ്ധിയും ഉണ്ടാകും. ശുദ്ധ്യാ ശുശ്രൂഷിച്ച പുരോഹിതന് യജ്ഞാനുസൃതം പ്രതിഫലമേകണമേ അത്യുന്നതനാ മണവാള സ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ ഭവന നിമിത്തം ഞാൻ നിന്റെ നന്മകൾ അന്വേഷിക്കും. വേർപാടിൽ എനിക്കുണ്ടധികം ഖേദം പ്രാർത്ഥിപ്പിൻ ഞാൻ ജീവഗൃഹം പോകാൻ അത്യുന്നതനാ മണവാള സ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. എന്റെ ആത്മാവേ കർത്താവിനെ പുകഴ്ത്തുക. വാതിൽ തുറക്കൂ മേലൂർശ്ലേമേ മശിഹായേ ഞാൻ വന്നിച്ചിടട്ടെ അത്യുന്നതനാ മണവാള സ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. നിന്റെ സകല അനീതിക്കും അവൻ നിന്നോട് ക്ഷമിക്കും. ശുശ്രൂഷയ്ക്കായി നിൽക്കും വൈദികർതൻ ശബ്ദത്തിൽ നീ സംപ്രീതിപ്പെടണേ അത്യുന്നതനാ മണവാള സ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. സകല വേദനകളും അവൻ സുഖപ്പെടുത്തും. എന്നെ നയിച്ചു നാഥ തിരുവിഷ്ടം നിൻ സ്തുതി പാടാൻ ജീവിപ്പിക്കെന്നെ അത്യുന്നതനാ മണവാള സ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. കർത്താവേ നിന്റെ ജനത്തിന്മേൽ നിന്റെ അനുഗ്രഹം എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ധന്യാചാര്യ ആഘോഷിച്ചോരെ വാഴ്ത്തിയിടണമേ വലതുകരം നീട്ടി അത്യുന്നതനാ മണവാള സ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. കർത്താവിനോട് അപേക്ഷിച്ച് അവന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുക. വിമലാചാര്യ ഞങ്ങളിൽ അങ്ങയുടെ നാഥൻ കനിയാൻ പ്രാർത്ഥിച്ചിടണമേ അത്യുന്നതനാ മണവാള സ്തുതിയൻ ദേവം ചൊല്ലി
സ്തുതി പാടും നിങ്ങൾ. ഈ ചുറ്റും കോട്ടയുള്ള ഒരു പട്ടണം പോലെ ഇരിക്കും. ക്രിസ്തുത പരിശുദ്ധാത്മാവിൻ ശക്തി കെടുതികൾ നീക്കി കാക്കട്ടെ നിന്നെ. അത്യുന്നതനാ മണവാള സ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. കർത്താവിന്റെ വലത്തുകൈ ശക്തി പ്രാപിച്ചു. രക്ഷകനെ നിൻ നാട്ടിൻ കൂട്ടത്തെ നിൻ സ്ലീവായാൽ മുദ്രിതമാക്കണമേ. അത്യുന്നതനാ മണവാള സ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. രക്ഷകനെ കർത്താവിന്റെ ഭവനത്തിൽ നിലകൊള്ളുന്നവരെ നിങ്ങൾ കർത്താവിനെ സ്തുതിപ്പീൻ. ഏവരും ഒരുപോൽ ദേവാകാരത്തിൽ ഓർത്തിയിടണമേ പ്രാർത്ഥനകളിൽ എന്നെ. അത്യുന്നതനാ മണവാള സ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നിൻശരണത്തിൽ മരണമടഞ്ഞോന് വൺമണവറയിൽ നൽകണമാശ്വാസം. അത്യുന്നതനാ മണവാള സ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. ഞങ്ങൾ രാജപുത്രി മഹത്വത്തോടെ നിലകൊണ്ടു. പള്ളി കരഞ്ഞു മദ്ഭവിച്ചു നിൻ ശിഷ്യന്മാർ വ്യസനത്തിൽ മുഴുകി. അത്യുന്നതനാ മണവാള സ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. ഞങ്ങൾ ചെയ്യുവാൻ ബാധ്യതപ്പെട്ടിരുന്നത് ഞങ്ങൾ ചെയ്തു. അനുയാത്രികരാ ഇവിടം വരെ ഞങ്ങൾ അങ്ങോട്ടിനിയും വന്നിടുമീറേന്മാർ. അത്യുന്നതനാ മണവാള സ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. അവർ തങ്ങളുടെ ഭുജങ്ങളിൽ നിന്നെ വഹിക്കും. വരുമെതിരേൽപ്പാൻ മോശയും ഏലിയാവും സ്വാഗതമരുളും ശോഭന ശിബിരത്തിൽ. അത്യുന്നതനാ മണവാള സ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. വലിയവരെയും ചെറിയവരെയും തന്നെ പ്രിയരെ എന്നെ ബഹുമാനിച്ചോരെ നിങ്ങൾക്കെങ്ങും നാഥൻ കൂലി തരും. അത്യുന്നതനാ മണവാള സ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. കർത്താവിന്റെ സകലദാസന്മാരുമേ ശ്ലോമോ നൽകിൻ ശ്ലോമോയുടുവാഴിൻ അന്തിമമാമി ശ്ലോമോ ശാശ്വതമാ. അത്യുന്നതനാ മണവാള സ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. കർത്താവിന്റെ നാമം ആഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. സഭദൻ സുതരേ നിവസിപ്പിൻ ശാന്തി നിന്നാടുകളെ നാഥൻ കാക്കട്ടെ. അത്യുന്നതനാ മണവാള സ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. എന്നെ കുറിച്ച് ഞാൻ സമാധാനം സംസാരിക്കും. സ്ഥലവാസികളെ ശാന്തിയാ നിവസിപ്പിൻ വേർപിരിയുന്നേ ഭദ്രത വളരട്ടെ. അത്യുന്നതനാ മണവാള സ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. ഞാൻ സമാധാനം സംസാരിച്ചു കൊണ്ടിരുന്നു. പ്രിയ സഹോദരരെ ശാന്തിയാ നിവസിപ്പിൻ യത്നങ്ങൾക്കായി കൂലി തരും നാഥൻ. അത്യുന്നതനാ മണവാള സ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. ഇസ്രായേലിന്മേൽ സമാധാനമുണ്ടാകട്ടെ. സഹചാരികളെ ശാന്തിയാ നിവസിപ്പിൻ എന്നേക്കും ഞാൻ വേർവിരിയുന്നു. അത്യുന്നതനാ മണവാള സ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. വാതിലടക്കിൻ ശാന്തിയാ പോയിടുവിൻ കർത്താവ് വരും വാതിൽ തുറന്നു തരും. അത്യുന്നതനാ മണവാള സ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. ഹൃദയാചന കർത്താവ് നിനക്ക് നൽകും. ധന്യപിതാവേ പോയാലും ശാന്തിയാ ചേർക്കും നിന്നെ മശിഹാമണവറയിൽ. അത്യുന്നതനാ മണവാള സ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. സ്വപ്നം കണ്ട് ഉണരുന്നവനെ പോലെ സഹദുഃഖിപ്പോ മദ്ഭഹ വിലപിപ്പോ നിൻ പ്രാർത്ഥനകൾ കാലയമാശിപ്പോ. അത്യുന്നതനാ മണവാള സ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. കർത്താവിനെ അന്വേഷിപ്പീൻ നിങ്ങളുടെ ഹൃദയം ബലപ്പെടും. നിർമ്മല ജലമേ നിർമ്മല വൈദികരെ പ്രാർത്ഥിച്ചിടുവിൻ ഞാൻ സ്വീകൃതനാവാ. അത്യുന്നതനാ മണവാള സ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. മുഖമെല്ലായ്പ്പോഴും അന്വേഷിപ്പീ വേർപിരിയേണ്ടും വേളയെടുത്തു ഞാൻ സ്വീകൃതനാവാൻ എൻപേർ കർത്തിപ്പിൻ. അത്യുന്നതനാ മണവാള സ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. ഉയരുനിനക്കേകും ദാദൻ സ്തുതി.
ഞാനില്ലായികേം കൃപ തോന്നണമേ ഞാനുള്ളപ്പോൾ ഇല്ലായ്മയിലുണ്ടാക്കിയൊരെന്റെ പാപക്ഷമയാൽ മർദ്ദയാർന്ന ജഗതി വീരാ നിൻ കൃപ കാൺമാനേകുക ദീപ്തി സർവാധീശ നിൻ വിധി നാളിൽ ഞാൻ ജീപ്പാനീടയാകല്ലേ മാതാ നീയാം ഗോപണി വഴിയായി ഞാൻ അണയണമേ പിതൃസന്നിധിയിൽ മരണത്തിനു മുൻപനുതാപത്താൻ ഉയർ നേടാത്തോർക്കയ്യോ കഷ്ടം പ്രഭയോടു രാജാവെഴുന്നള്ളുന്നു പല ഭാഗക്കാരെ തിരേൽക്കുന്നു കടമൊഴിവാക്കി പാപം പോക്കി നിന്റെ വലത്തായി നിർത്തണമെന്നെ സ്വയമുടലാർന്നോനാമൂത്തമെനീം നിന്നീതിയിൽ ഞാൻ ലജ്ജിക്കല്ലേ നാശക്കടലിൽ നിന്നെ നാഥ കരുണ കടലിൽ കോരിയെടുക്കൂ വിമലാചാര്യ വ്യസനിക്കേണ്ട നിന്നെ നയിച്ചോൻ ജീ ഉത്തമനാഥ കൂപ്പുന്നേ നിൻ തുറമുഖമതിൽ ഞാൻ ചേർന്നിടണമേ രക്ഷകമശിഹ ഉയരേകണമേ ഞാൻ വിധിയിൽ നിൻ കൃപ കാണണമേ പാതാളത്തിൽ ഘോര തമസിൽ നിൻ പ്രഭയൻമേൽ വീശിടട്ടെ എൻ ജീവ പ്രത്യാശേ നിന്നാൽ നേടണമേ ഞാൻ ഭാഗ്യനിവാസം തിരുനാമം താൻ നിത്യസഹായം നീയൻ ശരണം ചെയ്യുക സഹായം ധരയാർന്നോനാം ഗുരുരക്ഷകനെ അനുഗതനായി നീ രക്ഷിക്കന്നെ നിൻ ശ്രീവായ പാലം വഴിയായി പോകണമേ ഞാൻ പ്രാണഗേദ നിൻ ശബ്ദത്താൽ ഉണർവൊടു നിന്നെ എതിരേൽപ്പാൻ ഞാൻ ചെന്നിടണമേ ആമോദി സാമുദ്ര നിമിത്തം ഞാനേറണമേ ശോഭമണവറയിൽ ശമമുടനിക്കായി പ്രാർത്ഥിച്ചിടുവിൻ ഏവം ലിഖിതം ആ നിറവേറി പുതിയതാതെന്നും നദി തന്നെ എന്നും പുകഴിൻ മകുടമാറോ കൊതിശായിക്കും മഹിമാവിയലും തൃത്വത്തിന്റെ സ്തുതി മഹിമകളും മൃദരെ ജീവിപ്പിക്കും നോനീം സ്തുതി മൃദരെ ജീവിപ്പിക്കണമേലുള്ള ആയിരങ്ങൾ സ്വർഗത്തിലെ മലാഖമാർ സ്തുതിക്കുന്ന പോലെ ബലഹീനന്മാരും മൺമേരുവായണം സ്തുതിച്ചു പറയുന്നു ഭൂമിയിൽ സമാധാനവും നിലനിൽപ്പും മനുഷ്യ മക്കൾക്ക് ഉണ്ടായിരിക്കട്ടെ സ്തുതിക്കുകയും വാഴ്ത്തിയും വന്ദിക്കുകയും ചെയ്യുന്നു സ്തുതിയുടെ ശബ്ദം നനയ്ക്കുകയും കരയേറ്റുന്നു സർവശക്തിയുള്ള പിതാവും സ്വർഗീയ രാജാവും സൃഷ്ടാവുമാകുന്ന ദൈവമായ കർത്താവേ യേശുവിശയാകുന്ന ദൈവമായ കർത്താവും പിതാവിന്റെ വലത്തു ഭാഗത്തുമാതോടിരിക്കുന്നവനേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു പിതാവാൻ ദൈവത്തിന്റെ മഹത്വത്തിന് വിശുദ്ധ റൂഹായുടെ കൂടെ എല്ലാ കാലവും ഞങ്ങൾ ജീവനോട്ടിരിക്കുന്ന ദിവസങ്ങളൊക്കെ നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെട്ടു നിന്നിട്ടുള്ളതിന് പരിശോധന നാമത്തെ സ്തുതിക്കുകയും ചെയ്യും ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായി സർവശക്തിയുള്ള കർത്താവേ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു യോഗ്യമാകുന്നു മാതൃയുഗതമാകുന്നു കാലത്തിന്റെ ദൈവവും സത്യത്തിന്റെ പിതാവുമായി നിനക്കും ഏകപുത്രനും ജീവനുള്ള വിശ്വർ വായിക്കുമ്പോൾ ചേർച്ചയാകുന്നത് ഇപ്പോഴും എല്ലായ്പ്പോഴും നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങൾ അടയ്ക്കരുത് കർത്താവേ ഞങ്ങൾ പറയുന്നു ഞങ്ങളോട് കണ്ണിയുണ്ടാകണമേ കർത്താവേ നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മയപ്പെടുവാനായിട്ട്
നിന്റെ സ്നേഹം നിന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങിക്കൊണ്ടുവന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. പാപികളായ അടിയോട് കരുണ ചെയ്യുന്ന മെസ്സിയ രാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോ ഞങ്ങളുടെ പിതാവേ. നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദൈവം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമൃത മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെ സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവ് ജനിച്ചവനും പ്രകാശത്തുനിന്നുള്ള പ്രകാശവും സത്യദൈവത്തുനിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിട്ടിറങ്ങപ്പെട്ട് കഷ്ടതനുഭവിച്ച് മരിച്ചു കടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചുവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനി പരിപാതിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ത്രീകന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവന വിശുദ്ധിയുമുള്ള ഏകരൂഹായിലും കാതോലികവും സ്നൈഹികവുമായ ഏക വിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമാകുന്നു ഏറ്റുപറഞ്ഞ് മരിച്ചുപോരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. വാർക്കുമോ സൗമ്യകാലോ സ്ത്രീയിലായി സോ നേരിയ നിന്നാചാര്യന്മാരും മഹിമേ നിന്നയവാൻ ആരും ഹാല് ഹാല് അഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസന്താവി നിന്നൂലും നിൻഗോത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേ ലോയോ ഹാലേ ലോയ എന്നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമീ സാക്ഷിയെയും പാറയ്ക്കുമോ സ്പർശിച്ചുള്ള പാദങ്ങൾ പൊക്കുദ്യാന ദ്വാരങ്ങൾ വാനവരുത്തു വസീകേണം സ്നേഹാൽ ശുശ്രൂഷീ ചോരം വൈദീകരെ പിഞ്ചെല്ലും ഈരന്മാർ ദേവാകാരെ പാറയ്ക്കുമോ
ശുശ്രൂഷിച്ചൊരു വൈദികരെ നിന്നാഗമന മഹാനാളിൽ ഓർത്തുമുഖ പ്രഭയേ കേണമേ ശ്രേഷ്ടാചാര്യേന്നാശ്വാസം നൽ എണം നാഥന്മാരോടൊപ്പം നിത്യവാസം തന്നെ പ്രാതാവേ പോയി ശേതാജോശൻ നിവരോടൊപ്പം സാനന്ദം സം ശുദ്ധി സമേതം സുതിഘോഷിക്കാ ജീവൻ മരണം നവ്യദൈവ നൽകും ബലവാനെ സ്വീകൃതനാകും നോഹയോടൊപ്പം സ്തോത്രം ചെയ്യുക ആദിമുതൽ വൈദികരേറ്റോൻ താതൻ സ്തുത്യൻ ജീവനെഴും താലന്തേകിയവൻ പുത്രൻ വന്ദ്യൻ മാർത്യന്മാർത്തൻ പാവം പോകാനാചാര്യകായ് കാകോലേൽ ചോന്മിമലൻ റൂഹസ്തോത്രാർവൻ ആചാര്യേശ മഷിഹാകോദാശകളർപ്പിച്ചോർ ശ്രേഷ്ടാചാര്യൻ ഏകുക പുണ്യം നാദാസ്തോത്രം ആർക്കുകോർ ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവവുമേ നിനക്ക് സ്തുതി നിനക്ക് സ്തുതി നിനക്ക് സ്തുതി കർത്താവേ നിന്റെ കൃപയാലും വലിയ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ ശുശ്രൂഷകൾ അംഗീകരിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ ബലഹീനരായ ഞങ്ങൾക്ക് ഉത്തരം വരലണമേ ഞങ്ങളുടെ വരേതർക്ക് പാപപരിഹാരം നൽകണമേ ഞങ്ങളുടെ കർത്താവ് ദൈവമേ സത്യവിശ്വാസത്തോട് നിന്നുള്ള പ്രത്യാശയിൽ നിര്യാതനായിരിക്കുന്ന ഈ പുണ്യ പിതാവിന് പാപമോചനം നൽകണമേ സത്യവിശ്വാസപൂർവ്വം ഇഷിഹായുള്ള പ്രത്യാശയാൽ ദൈവോചിതമായും ക്രിസ്തീയമായും ഇന്നേ ദിവസം നിദ്രപടഞ്ഞിരിക്കുന്ന ഈ പിതാവിന് വേണ്ടി തൻ്റെ ദൃക്കയിൽ മഹാകരുണയോടെ കർത്താവ് സ്വീകരിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പർദീസായിലെ മോഹന ഭവനങ്ങളിൽ കർത്താവ് ഈ ആത്മാവിനെ വസിപ്പിക്കുകയും അന്ത്യമില്ലാത്ത സൗഭാഗ്യങ്ങളാൽ ആനന്ദിപ്പിക്കുകയും ചെയ്യട്ടെ. ഈ പിതാവിൻ്റെ തെറ്റുകൾ നീതിയുള്ള ന്യായാധിപൻ തന്നെ ദൃഷ്ടി പിൻവലിക്കുകയും ആ വലതുഭാഗത്തെ കള്ളനെ പോലെ ഏതെല്ലെ പർദീസായിലെത്തിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവ് തൻ്റെ മത്സരരായ പരിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സൗഭാഗ്യങ്ങൾ നൽകുന്ന സമയത്ത് അവരുടെ ഗണങ്ങളിൽ ഈ പിതാവിനെ ഉൾപ്പെടുത്തി മഹത്വത്താൽ പ്രശോഭിപ്പിക്കട്ടെ. തൻ്റെ രണ്ടാമത്തെ ഉറവിൽ കർത്താവ് മഹത്വ വസ്ത്രവും അനശ്വരമായ വേലങ്കിയും ഇദ്ദേഹത്തെ ധരിപ്പിക്കട്ടെ. തിരുവമ്പാ നിൽക്കുന്ന നിർമ്മല ഗണങ്ങളോട് കർത്താവ് ഈ പിതാവിനെ ചേർക്കുകയും നിത്യ അന്ധകാരത്തിൽ നിന്നും വിനാശകരമായ ചുഴിയിൽ നിന്നും തൻ്റെ ഉന്നത ഭുജം നീട്ടി രക്ഷിക്കുകയും ചെയ്യട്ടെ. ഉജ്ജ്വല പ്രകാശത്താൽ ശോഭിക്കുന്ന ആത്മീയ വർദീസായിൽ കർത്താവ് ഇദ്ദേഹത്തെ എത്തിക്കുകയും ഈ പിതാവിൻ്റെ വാസം ജീവവൃക്ഷത്തിന് സമീപത്തായിരിക്കുകയും ചെയ്യട്ടെ. കഠിനമായ ദുഃഖവും പിതാവായ അബ്രഹാമിൻ്റെയും നീതിമാനായ ലാസറിൻ്റെയും അടുത്ത് ആ ധനവാൻ പീഡിപ്പിക്കൊണ്ടിരുന്ന കൃപകളുടെ അടിയേക്കാൾ ദുസ്സഹമായ വേദനയും കർത്താവ് ഈ ആത്മാവിൽ നിന്ന് നീക്കിക്കളയട്ടെ. സത്യവിശ്വാസ ദർശനത്തിൽ അടയുവാനിടയായ ഈ പിതാവിൻ്റെ കണ്ണുകൾ ദുഷ്ടന്മാർക്ക് കാത്തുവച്ചിരിക്കുന്ന കൂരിരുകളിലും പുകയാവിയിലും ഇരുണ്ടു പോകുവാൻ ഇടയാകരുത്. വിശുദ്ധിയും നീതിയുമാണെന്ന് വസ്ത്രം മഹത്വവസ്ത്രം ധരിച്ചുകൊണ്ട് സന്തോഷവും ജീവനും നിറഞ്ഞ മണവറയിൽ ആനന്ദിക്കുവാൻ ഈ പിതാവിന് ഇടയാകട്ടെ. കർത്താവിൻ്റെ രണ്ടാം വരവിൽ മഹത്വവും രക്ഷയും നൽകുകയും ലോകത്തെ സൃഷ്ടിച്ച വിശുദ്ധ തൃത്വത്തിൻ്റെ പ്രകാശത്തിൽ ഈ പിതാവ് ശോഭിക്കുകയും ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായി അവശേഷിച്ച് തങ്ങളുടെ അടുക്കിടുന്നുള്ള അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്നവരെ മഷിഹാതമ്പുരാനെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തട്ടെ. അവരുടെ കണ്ണുനീരിൻ്റെ തുടച്ചുകളെയും മരിച്ചവരുടെ പുനരുദ്ധാരണത്തെക്കുറിച്ചുള്ള ആശ്വാസം അവരുടെ ഹൃദയങ്ങളിൽ സ്ഥാപിക്കുകയും ചെയ്യട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾ വിശുദ്ധ സഭയുടെ പ്രജകളും പരസ്പരം സഹതപിക്കുന്ന അവയവങ്ങളെന്ന നിലയിൽ നിങ്ങളുടെ സഹോദരങ്ങളുടെ സമാശ്വാസനത്തിനായി വന്ന് പരസ്പരം ആശ്വസിപ്പിക്കുകയും പരസ്പരം ധൈര്യപ്പെടുത്തുകയും ഒരു മൃതനെ കവറടക്കി തന്മൂലം നീതീകരണം പ്രാപിക്കുകയും ഒരു മൃതൽ നിന്ന് നിങ്ങളുടെ കരുണ നിരോധിക്കരുത്. വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് വിലാഭവനത്തിൽ പോകുന്നതാണെന്നുള്ള വേദം വഴി യഥായോഗ്യം ഇതാ നിറവേറിയിരിക്കുന്നു.
ദൈവം നിങ്ങളുടെ സഹായത്തിന് വന്ന് നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. കർത്താവിൻ്റെ വലിയ കരുണയാൽ നിങ്ങളുടെയും വിശ്വാസികളായ നിങ്ങളുടെ പരേതരുടെയും പ്രത്യേകിച്ച് നമ്മൾ കബറടക്കം നടത്തിയിരിക്കുന്ന ഈ പിതാവിൻ്റെ കടങ്ങളും പാപങ്ങളും പരിഹരിച്ച് ക്ഷമിക്കട്ടെ. കർത്താവിൻ്റെ വലതുഭാഗത്തെ വിളിച്ചു നിർത്തുവാൻ ഇടയാകട്ടെ. ആദ്യ മനുഷ്യൻ പാപം ചെയ്തതിന് മുമ്പ് കർത്താവിന് നൽകിയ വാസസ്ഥലമായ പർദീസായിൽ ആരംഭിക്കുവാൻ ഈ പിതാവിനും ഇടയാകട്ടെ. ദുഷ്ടന്മാരായ അന്ധകാര സേനകൾക്ക് അതീതരായ സമാധാനമാലാഹമാർക്ക് ദൈവം നാം എല്ലാവരെയും യോഗ്യരാക്കി തീർക്കട്ടെ. കർത്താവിൻ്റെ സഭയിലും ജനത്തിലും ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും തൻ്റെ സമാധാനവും ശാന്തിയും വസിപ്പിക്കട്ടെ. ദൈവമാതാവായ പരിശുദ്ധ കന്നിമറിയാമിൻ്റെയും സകലവിശുദ്ധരുടെയും പ്രത്യേകാൽ സഭാസ്ഥാപകനായ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെയും ഞങ്ങളുടെ പിതാക്കളും സഹോദരങ്ങളും ഗുരുക്കന്മാരുമേ നിങ്ങളുടെയും പ്രാർത്ഥനയാൽ ഇവയെല്ലാം സാധ്യതപ്പായി തീരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലുള്ള പ്രത്യാശയോടുകൂടെ നിദ്രയടഞ്ഞിരിക്കുന്ന ഇതിൻ്റെ ദാസനും ആരാധകരുമായ പിതാവിനെ തൻ കൃപയോടെ ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ ഈ കൂട്ടത്തിന്മേൽ ദൈവത്തിൻ്റെ കാരുണ്യം രണ്ട് ലോകങ്ങളിൽ എന്നേക്കും ഉണ്ടായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ കബറടക്ക ശുശ്രൂഷ സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവം നമ്പുരാൻ വാഴ്ച പുണ്യപ്പെടുത്തുമാറാകട്ടെ. കർത്താവും ബശ്വരൂഹായുമായുള്ളവ ബലഹീനമുള്ളതും കുറവുള്ളതുമായ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉന്നതമായ സിംഹാസനം കേൾക്കപ്പെട്ട് അംഗീകരിക്കപ്പെട്ടുമായി ആക്കി തീർക്കുമാറാണ്. ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ ഉത്തൻ്റെ കൃപയും സുദർഭായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും കൂടെയും വാങ്ങിപ്പോയി പിതാവിൻ്റെ ആത്മാവിനോടു കൂടെയും ഓത്തപ്രാവശ്യം എല്ലാവരും നമ്മുടെ വാങ്ങിപ്പോയി എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.